നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ടൗണിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള നെല്ലിക്കോട് എന്ന സ്ഥലത്തെ ഒരു മലയാള സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ഒരു സിനിമാ പ്രമോഷൻ യാത്രയുടെ കാഴ്ചകൾ 8 എപ്പിസോഡുകളിലായി ഈ ചാനലിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ജയശ്രീ സിനിമാസിൻ്റെ ബാനറിൽ സംവിധായകൻ സോമൻ അമ്പാട്ട് സംവിധാനം ചെയ്ത അഞ്ചിലൊരാൾ തസ്കരൻ എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ആ സിനിമയിൽ പ്രധാന വില്ലനായി അഭിനയിച്ച പ്രശസ്ത നടൻ ഹരീഷ് പേരടിയെ കാണാനാണ് ഞാനിന്ന് ഈ ലൊക്കേഷനിൽ എത്തിയത്. അഞ്ചിൽ ഒരാൾ തസ്കരൻ എന്ന സിനിമയെക്കുറിച്ച്, ആ സിനിമയിൽ പ്രധാന വില്ലനായി അഭിനയിച്ച ഹരീഷ് പേരടി എന്ന അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. സിനിമകൾ നമ്മൾ ഒരുപാട് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം, ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ ആ സിനിമയിൽ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ സിനിമയെ തന്നെ നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഒരുപക്ഷെ ആ സിനിമയുടെ കഥാസന്ദർഭത്തെക്കാളും അല്ലെങ്കിൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങളൊക്കെ നമ്മളെ കൂടുതൽ പിടിച്ചിരുത്തുക ആ സിനിമയുടെ പ്രത്യേകതകൾ തന്നെയായിരിക്കും. അങ്ങനെ ഒരു സിനിമ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഞ്ചിലൊരാൾ തസ്കരൻ എന്ന് പറയുന്ന സിനിമ. കാരണം അഞ്ചിലൊരാൾ തസ്കരൻ എന്ന് പറയുമ്പോൾ ആരാണ് ഈ അഞ്ചിൽ ഒരാൾ എന്നുള്ള ഒരു ചോദ്യം തന്നെ ആ സിനിമയുടെ ടൈറ്റിൽ നമ്മൾ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന സോമനാമ്പാട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സോമേട്ടൻ. സോമേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അനുഭവം തോന്നുന്നത് അദ്ദേഹം മമ്മൂക്കയും ലാലേട്ടനെയും ഒക്കെ വെച്ച് നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് സിനിമകൾ ചെയ്ത സംവിധായകനാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു നടൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവം തന്നെയായിരുന്നു. സോമേട്ടൻ്റെ ഈ പ്രായത്തിലും ഒരുപാട് വയ്യായ്മകളെയൊക്കെ തരണം ചെയ്ത് അതിൽ അഭിനയിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള മറ്റാളുകളെക്കാളൊക്കെ കൂടുതൽ ആരോഗ്യത്തോടുകൂടി രാത്രിയൊക്കെ നീണ്ടുപോകുന്ന ഷൂട്ടുകളൊക്കെ സജീവമായിട്ട് സോമേട്ടൻ നിൽക്കുന്നത് കണ്ടപ്പം ഈ പഴയ തലമുറയ്ക്ക് ഇപ്പോഴും സിനിമയോടുള്ള ഒരു സ്നേഹം എന്താണ് എന്ന് അനുഭവിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ മനോഹരമായ അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ നിറയെ ആർട്ടിസ്റ്റുകളുള്ള ഒരു പടമാണ്. ഇന്ദ്രൻ സേട്ടൻ, ഷാജി, അങ്ങനെ നിരവധി ആളുകൾ, ഷാജോൺ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെയായിട്ട് ഒന്നിച്ച് ചേർന്ന് രസകരമായ രാത്രികളും പകലുകളുമായിട്ട് നീങ്ങിപ്പോയ ഒരു സിനിമ കൂടിയാണ്. തൊടുപുഴയിലായിരുന്നു ഞങ്ങളുടെ ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ സമയത്ത് രണ്ടാമതും കോവിഡിൻ്റെ ചില സൂചനകൾ വന്ന് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും കോവിഡിൻ്റെ ആ ഒരു പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞ് സിനിമ വീണ്ടും സജീവമായി തുടങ്ങി. ഇത് പിന്നെ അതിൻ്റെ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സജീവമായിട്ട് ഞങ്ങളുടെയൊക്കെ കൂടെ തന്നെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭവമായിട്ട് തോന്നിയിട്ടുള്ളത്. അവരെ സംബന്ധിച്ചുള്ള അവരൊരു സിനിമ നിർമ്മിക്കുക എന്നുള്ളതിനപ്പുറം ഒരു കലാഹൃദയങ്ങളെ ഒന്നിച്ച് ചേർത്ത് നിർത്തി അതിൻ്റെ സ്നേഹം പങ്കുവെക്കുക എന്ന ഒരു വലിയ ദൗത്യം കൂടി അവർ നിർവഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം അഞ്ചിലൊരാൾ തസ്കരൻ നിങ്ങളുടെ കാഴ്ച തിയേറ്ററിൽ അർഹിക്കുന്ന സിനിമ തന്നെയാണ്. പിന്നെ ഈ സിനിമ വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിന് കൈമാറുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഒരു നമ്മൾ ജീവിക്കുന്ന ലോകം ഒരു സൈബർ ലോകമാണ്. ആ സൈബർ ലോകത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയൊന്നും ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. ആ സൈബർ ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇടപെടാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ആ സൈബർ ലോകത്ത് പെരുമാറുമ്പോൾ നമ്മൾ ശീലിക്കേണ്ട ചില നിബന്ധനകൾ, ശീലങ്ങളൊക്കെയുണ്ട്. അതൊക്കെ തെറ്റിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും. അത്തരം വേട്ടയാടലുകളെക്കുറിച്ചും ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് എന്ത് ഏത് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് സിനിമയുടെ രഹസ്യങ്ങളാണ്, കഥയുടെ രഹസ്യങ്ങളാണ്. അതുകൊണ്ട് അത് നേരിട്ട് തന്നെ നിങ്ങൾ അറിയും. പക്ഷേ ആ രഹസ്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് വന്ന് കാണണം. പിന്നെ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ, കുട്ടികളും അച്ഛനമ്മമാരും ഒക്കെ ഉള്ള ബന്ധങ്ങൾക്കിടയിൽ ആര് ആരോട് എന്ത് പറയണം എന്നും പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കുറേ ഒരു പുതിയ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെ പറഞ്ഞാലാണ് ശരി, എങ്ങനെ പെരുമാറിയാലാണ് ശരി, എന്താണ് ശരി എന്നത് പോലും കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുന്ന ഒരു സൈബർ ലോകമാണിത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൂടെയോട് ഈ സിനിമയുടെ അന്വേഷണം കടന്നു പോകുന്നുണ്ട്. അതും
നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വന്ന് കാണുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ അഞ്ചിലൊരാൾ തസ്കരനിൽ ഞാനും ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഈ അഞ്ചിലൊരാളാണോ അഞ്ചിൽ പുറത്തുള്ള ആളാണോ എന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ധർമ്മരാജൻ എന്ന ശക്തമായ ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തിയേറ്ററുകളിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കഥാപാത്രങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.